ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മലേഷ്യൻ തട്ടുകട എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ചെറുവേപ്പരിപ്പ്, 200 ഗ്രാം ചെറുവേപ്പരിപ്പ് ഒരു പാലിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറാകുന്ന വരെ വറുത്തെടുക്കാം. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് കേക്കിയെടുക്കാം. പരിപ്പ് നന്നായിട്ട് കേകിയ ശേഷം നമുക്ക് ഈ കുക്കറിലാണ് നമ്മൾ പായസം വെക്കാൻ പോകുന്നത്. പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പരിപ്പ് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കർ അടുപ്പത്ത് വെക്കാം. വെള്ളം റെഡിയാണോ നോക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത്? പായസത്തിലെ മധുരം ബാലൻസ് ചെയ്യാനും പായസത്തിന് വെള്ളം പുളി ഇല്ലാണ്ടിക്കാനും വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുപ്പിട്ട് കൊടുത്ത് 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഒരു തേങ്ങ ആണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത്. അതിൽ 3 പിടി തേങ്ങ നമ്മൾ ഒരു അരിപ്പിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. 3 വിസിലോണ്ട് നമ്മളെ പരിപ്പ് വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇനിയും ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് പരിപ്പ് വേവിച്ചെടുക്കാം. ഇനി അരിപ്പിന് 3 പിടി തേങ്ങ, 8 ഏലക്ക, 4 ചെറിയുള്ളി, ചെറിയ ജീരകം 1/2 സ്പൂണോളം, ചെറിയ ജീരകം 1 പിഞ്ച്, പെരുംജീരകം നന്നായിട്ട് അരിച്ചെടുക്കാം. ശർക്കര പാനി ഉണ്ടാക്കിയാലോ. ഓരോരുത്തരും മരത്തിനനുസരിച്ചുള്ള ശർക്കര എടുക്കുക. ഇവിടെ ഞാൻ 6 ആണി ശർക്കരയാണ് എടുത്തത്. പരിപ്പ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാനൊന്ന് കാണിച്ചു തരാം. ഇനി ശർക്കരപ്പാനിയിലിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കും. അതുകൊണ്ട് ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനിയൊന്ന് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ശർക്കരപ്പാനിയിൽ നിന്ന് നന്നായിട്ട് തെളിച്ചിങ്ങനെ ശർക്കര പരിപ്പൊക്കെ നന്നായിട്ട് വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്കിവിടെ തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കാം. 1/2 പാലാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത്. തേങ്ങനെ 2 പാലാണ് എടുക്കുന്നത്, 1/2 പാലും 2/2 പാലും. 1 പാക്കറ്റ് മിൽമ പാല് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 2/2 പാല് ചേർത്ത് കൊടുക്കാം. ഇനി അരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ അരിപ്പ് ചേർക്കുന്നതുകൊണ്ട് ഇതിൽ ഏലക്കായൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഉണ്ടാവും. 1 പാക്കറ്റ് മേൽമാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പായസത്തിന് മൊയ്പ്പ് കിട്ടാൻ വേണ്ടി 2 സ്പൂൺ പത്തിരിപ്പൊടി ചേർത്ത് പച്ചവെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മളെ പായസത്തിന് നന്നായിട്ട് ഒരു മൊയ്പ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 പാല് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി തേങ്ങാക്കോത്തും മുന്തിരിയൊക്കെ ഒന്ന് താളിച്ചിടാം. ഒരു പാൻ വെച്ച് നമുക്ക് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യില്ലാത്തവർക്ക് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം, പക്ഷേ നെയ്യാണ് ഈ പായസത്തിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഏകദേശം ബ്രൗൺ കളറായി വരാൻ നേരം നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം.
അണ്ടിപ്പരിപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല. അണ്ടിപ്പരിപ്പ് ഉള്ളവർക്ക് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ അടിപൊളി പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ. ഓക്കെ, ബൈ.